Hi friends, assalamu alaikum. Welcome to Firefly. മനുഷ്യർക്ക് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത നമ്മെ വിസ്മയിപ്പിക്കുന്ന എന്തൊക്കെ മഹാത്ഭുതങ്ങളാണ് ദൈവം ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുള്ളത്. ശാസ്ത്രലോകത്തെ അത്തരമൊരു കണ്ടെത്തലിനെ കുറിച്ചാണ് ഈ വീഡിയോ. നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പഠനത്തിൽ ഫ്രിഗേറ്റ് ബേർഡ് എന്ന കടൽ പക്ഷിയുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായൊരു കണ്ടെത്തലുണ്ട്. പലവിധം കടൽ പക്ഷികളുണ്ട് ഈ ലോകത്ത്. 46 ദിവസം കൊണ്ട് ഭൂമി ചുറ്റാൻ സാധിക്കുന്നവ മുതൽ 200 ദിവസത്തോളം തുടർച്ചയായി പറക്കാൻ സാധിക്കുന്നവ വരെ കടൽ പക്ഷികളിലുണ്ട്. അവയെക്കുറിച്ച് ഇതുവരെ ഉത്തരം കിട്ടാത്ത ഒട്ടേറെ ചോദ്യങ്ങൾ ഗവേഷകരുടെ മനസ്സിലുണ്ട്. ഒരു വർഷത്തോളം നിർത്താതെ പറക്കാൻ സാധിക്കുന്ന കടൽ പക്ഷികളുണ്ടെന്നും അവ ഇരപിടിക്കുന്നതും ഇണചേരുന്നതും പറക്കലിനിടെ തന്നെയാണെന്നുമാണ് കരുതുന്നത്. ആൽപിൻ സ്വിഫ്റ്റ് എന്ന കടൽ പക്ഷി 200-ലേറെ ദിവസങ്ങൾ തുടർച്ചയായി പറക്കും. ആൽബട്രോസ് പക്ഷിക്ക് 46 ദിവസം കൊണ്ട് ഭൂമി ചുറ്റിക്കറങ്ങി വരാൻ സാധിക്കും. വിരലിലെണ്ണാവുന്ന അത്രയും തവണ മാത്രമേ ഇവ പറക്കലിന് ഇടവേള നൽകുകയുള്ളൂ. വിശ്രമമില്ലാതെ എങ്ങനെയാണ് അവയ്ക്ക് ഇത്ര കാലം പറക്കാൻ സാധിക്കുന്നത്? ദേശാടന പക്ഷികളെക്കുറിച്ച് ഗവേഷകരുടെ മനസ്സിലുള്ള ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ ചോദ്യമാണ്. വിശ്രമമില്ലാതെ പറക്കുന്നത് എങ്ങനെയാണ് എന്നതിനൊപ്പം തന്നെ ചേർക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് അവ എങ്ങനെയാണ് ഉറങ്ങുന്നത് എന്നത്. ഇതിനെക്കുറിച്ച് യഥാർത്ഥ തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആൽപിൻ സ്വിഫ്റ്റ് പക്ഷിയുടെ അത്രയും ദൈർഘ്യമേറിയ യാത്രകൾ നടത്താൻ ശേഷിയുള്ള പക്ഷിയല്ല ഫ്രിഗറ്റ്. എന്നാൽ ഭൂമിയിൽ തൊടാതെ 2 മാസക്കാലത്തോളം പറക്കാൻ ഇവയ്ക്ക് സാധിക്കുമത്രേ. കടലിന് മുകളിലൂടെ പറക്കുമ്പോൾ വിശ്രമിക്കാൻ തോന്നിയാൽ പോലും ഇവ താഴെ ഇറങ്ങാറില്ല. കാരണം മറ്റു കടൽ പക്ഷികളെ പോലെ ഇവയ്ക്ക് നീന്താൻ അറിയില്ല എന്നത് തന്നെ. വിശ്രമത്തിനു വേണ്ടി ഫ്രിഗറ്റ് പക്ഷിക്ക് ഈ കഴിവ് ഇല്ലാത്തതിനാൽ തന്നെ മറ്റൊരു രീതിയിൽ ഇവയ്ക്ക് വിശ്രമിക്കാൻ സാധിക്കുന്നുണ്ടെന്ന സംശയത്തിലായിരുന്നു ഗവേഷകർ. ഫ്രിഗറ്റ് പക്ഷിക്ക് പറക്കുന്നതിനിടയിൽ തന്നെ ഉറങ്ങാനുള്ള കഴിവുണ്ടോ എന്ന സംശയം അങ്ങനെ അവർക്കുണ്ടായി. അങ്ങനെയാണ് ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓർണിത്തോളജിയിലെ നീൽസ് റാറ്റൻബർഗും സഹപ്രവർത്തകരും അവരുടെ പഠനത്തിനായി ആ വിഷയം തന്നെ തിരഞ്ഞെടുത്തത്. 15ഓളം പക്ഷികളുടെ തലയോട്ടിക്കുള്ളിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാഫുകൾ ഘടിപ്പിച്ചാണ് ഇവർ പഠനം നടത്തിയത്. തലച്ചോറിലെ വൈദ്യുതിയുടെ പ്രവർത്തനം കണ്ടെത്താൻ ഈ ഉപകരണത്തിന് സാധിക്കും. അതുവഴി അവ ഉറങ്ങുകയാണോ ഉണർന്നിരിക്കുകയാണോ എന്നറിയാൻ കഴിയും. പക്ഷിയിൽ ഘടിപ്പിച്ച ആക്സിലറോമീറ്റർ ഉപയോഗിച്ച് അവ എത്ര വേഗം ഏത് ദിശയിൽ സഞ്ചരിക്കുന്നുവെന്ന് കണ്ടെത്താനാവും. അങ്ങനെയാണ് ഫ്രിഗേറ്റ് പക്ഷികൾ പറക്കുന്നതിനിടയിൽ തന്നെ ഉറങ്ങുന്നുണ്ടെന്ന് കണ്ടെത്തിയത്. ഒരു ദിവസം ഏകദേശം 45 മിനിറ്റ് നേരം മാത്രമാണ് ഇവ ഉറങ്ങുന്നത്, അതും നേരം ഇരുട്ടിയതിനു ശേഷം മാത്രം. എന്നാൽ കരയിലായിരിക്കുമ്പോൾ പകൽ 1 മിനിറ്റ് നേരവും രാത്രി ഏകദേശം 12 മണിക്കൂർ നേരവും ഉറങ്ങും. പറക്കുന്നതിനിടെ ഉറങ്ങുമ്പോൾ ഇവ പൂർണ്ണമായും ഓട്ടോ പൈലറ്റ് മോഡിൽ ആയിരിക്കില്ല. തലച്ചോറിൻ്റെ ഒരു വശമായിരിക്കും ആദ്യം ഉറങ്ങുക, അപ്പോൾ മറുവശം ഉണർന്നിരിക്കും. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ സാധാരണ ജീവികളിൽ ഈ സംവിധാനം ഉണ്ടാവാറുണ്ട്. എന്നാൽ ഫ്രിഗറ്റ് പക്ഷിക്ക് പറക്കുന്നതിനിടെ ആകാശത്ത് മറ്റു ശത്രുക്കളൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ പറക്കുന്നതിനിടെ ഉറങ്ങുമ്പോൾ ആകാശത്ത് വെച്ച് കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഫ്രിഗറ്റ് പക്ഷികൾ ഈ പാതിയുറക്കമെന്നാണ് ഗവേഷകരുടെ നിരീക്ഷണം. പരുന്തുകളെപ്പോലെ വായു സഞ്ചാരത്തിനനുസരിച്ച് താഴേക്ക് ഊളിയിട്ടും ഉയർന്നു പൊങ്ങിയുമാണ് ഇവ ദീർഘദൂരം പറക്കുന്നത്. വായുവിൽ താഴേക്കിറങ്ങുമ്പോൾ ഇവ ഉറങ്ങാറില്ല. ഏറെക്കാലമായി ഗവേഷകർക്കിടയിൽ നിലനിന്നിരുന്ന സിദ്ധാന്തമാണ് ഇതോടെ സ്ഥിരീകരിക്കപ്പെടുന്നത്. ഗഹനവിശാലമായ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ശാസ്ത്രലോകം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത്ഭുതങ്ങൾ കണ്ട് വിസ്മയപ്പെടാൻ നമുക്കും കാത്തിരിക്കാം.